വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും സാധാ മെസ്സേജ് ആപ്ലിക്കേഷനിലുമെല്ലാം പല ഭാഷകളിലുള്ള SMS ആയാലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളായാലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലെ ചാറ്റുകളായാലോ നമുക്ക് വരാറുണ്ട്. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്ക് ഇങ്ങനെയുള്ള ഭാഷകളിലുള്ള മെസ്സേജുകൾ മാത്രമല്ല, പ്രവാസികളൊക്കെ ആണെങ്കിൽ പല രീതിയിൽ അറബിയിലോ ഹിന്ദിയിലൊക്കെ നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജിലൊക്കെ മെസ്സേജ് വരുന്ന സമയത്ത് ഈ മെസ്സേജ് എങ്ങനെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാം? ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ജിബോർഡിലൂടെ നമുക്ക് തർജ്ജമ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇതുപോലുള്ള ഒരു ഹിന്ദിക്കാരനായിട്ടോ അറബിക്കാരനായിട്ടോ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മലയാളത്തിൽ ചാറ്റ് ചെയ്ത് അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആക്കാനും സാധിക്കും. വളരെ സിമ്പിളായി തന്നെ, വളരെ എളുപ്പത്തിൽ തന്നെ, ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട, കീബോർഡ് ഉപയോഗിച്ച്. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാത്രമല്ല, നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തർജ്ജമ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗൂഗിൾ ജിബോർഡിലൂടെ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് വ്യത്യസ്തമായ ഇമോജികൾ നമുക്ക് സ്റ്റേപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഗൂഗിൾ ജിബോർഡിലൂടെ നമുക്ക് സാധിക്കും. എനിക്കിത് വാട്സപ്പിൽ വന്ന ഒരു ഹിന്ദി ചാറ്റാണ് ഈ കാണുന്നത്. ഈ ചാറ്റ് നമുക്ക് കീബോർഡിൽ തന്നെ അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഈ ചാറ്റ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ കീബോർഡ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്കൊരു 3 ഡോട്ട് പോലെ കാണാൻ സാധിക്കും. ഇടതുവശത്ത് ഈ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജിഫ് സെറ്റിംഗ്സിൻ്റെ ഐക്കണി, അതേപോലെ ട്രാൻസ്ലേറ്ററിൻ്റെ ഐക്കണി ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിന് പകരം ഞാനിവിടെ ഹിന്ദി ആക്കുകയാണ്. ശേഷം എനിക്ക് മലയാളത്തിലേക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ വേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഭാഷകൾ കാണാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ആക്കി കൊടുത്താൽ മതി. ഞാനിവിടെ മലയാളം സെറ്റ് ചെയ്തു. ആ കോപ്പി ചെയ്ത ഹിന്ദി ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത ഉടനെ ദേ നമുക്കിവിടെ അത് മലയാളത്തിലേക്ക് ആയിട്ടുണ്ട്. ദൈനംദിന സാങ്കേതിക വീഡിയോകൾ ലഭിക്കാൻ ജാഫർ പൊന്നാനിയെ പിന്തുടരുക. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങൾ പല ചതിക്കുഴികളിലും വീഴാം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഹിന്ദിയിൽ വന്നിട്ടുള്ളത്. അത് നമുക്കിതുപോലെ സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇതേ എനിക്കിപ്പോൾ മെസ്സേജിൽ വന്ന എയർടെല്ലിൻ്റെ മെസ്സേജുകളാണിത്. നമുക്കിതുപോലെ പല ഓഫറിലും മെസ്സേജ് വരാം. അപ്പോൾ ഇംഗ്ലീഷ് അറിവില്ലാത്തവർ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിതുപോലെ കോപ്പി ചെയ്തെടുക്കുക. ഇതുപോലെ കോപ്പി ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ കീബോർഡിലേക്ക് വരിക. കീബോർഡിലേക്ക് വന്ന് നേരത്തെ കാണിച്ചതുപോലെ നമുക്കിവിടെ ട്രാൻസ്ലേറ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളത്, അത് മലയാളത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ഭാഷകളും സെലക്ട് ചെയ്ത ശേഷം അതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. എയർടെൽ വൈഫൈ കോളിങ്ങിലൂടെ മികച്ച ഇൻഡോർ കവറേജ് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പല ഓഫറുകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പം മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അവർ അസ്സലാമു അലൈക്കും, സുഖമാണ് അല്ലെങ്കിൽ ആമീൻ ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിലൊക്കെയാണ് ടൈപ്പ് ചെയ്യാറ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത ശേഷം ഈ മലയാളം എന്നുള്ള രണ്ടാമത്തെ ഭാഗത്ത് അറബിക് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ഇംഗ്ലീഷിൽ അസ്സലാമു അലൈക്കും എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് അറബിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതിങ്ങനെ കൂട്ടുകാർക്ക് ഗ്രൂപ്പിലോ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ആമീൻ എന്ന് ഇതുപോലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അറബിയിൽ ആമീൻ എന്നിവിടെ വന്നിട്ടുണ്ട്. ആമീൻ എന്ന് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം? അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയ ശേഷം ഗൂഗിൾ ജിബോർഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ജിബോർഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇത് ഈ ഗൂഗിൾ ജിബോർഡിനെ കുറിച്ച് 4 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മലയാളത്തിൽ അടിപൊളിയായിട്ട് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളം ടൈപ്പ് എങ്ങനെ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിനേക്കാളും 100 ഇരട്ടി അടിപൊളിയായിട്ടുള്ള ഒരു കീബോർഡാണ് ഗൂഗിൾ ജിബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ ജിബോർഡ് ഇവിടെ ലഭിക്കും. ഇതാണ് ഗൂഗിൾ ജിബോർഡ്. ഇത് ഐഫോണിലും ആൻഡ്രോയിഡിലും എല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് വന്നുകൊണ്ട് അത് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോ ഞാൻ മുമ്പ് 2-3 തവണ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ മുഴുവനായിട്ട് കാണിക്കാത്തത്. ഇത് മാത്രമല്ല കേട്ടോ, ഗൂഗിൾ ജിബോർഡിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ ഈ മേലെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഫേസ്ബുക്ക് വീഡിയോയുടെ മുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് ലിങ്ക് 1, ലിങ്ക് 2 എന്ന് കാണാൻ സാധിക്കും. അത് ലിങ്ക് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി, അല്ലെങ്കിൽ ലിങ്ക് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ഗൂഗിൾ ജിബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നമ്മുടെ ഫോണിൽ വിശദമായിട്ട് കാണും. അപ്പോൾ ഞാനത്
അത് കാണിച്ചത് കൊണ്ട് വീഡിയോയുടെ ലെങ്ത്ത് 10-12 മിനിറ്റ് ദൈർഘ്യം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് കാണിക്കാത്തത്. നമുക്കിത് വാട്സപ്പിൽ സാധാരണ നമ്മൾ ഇമോജൊക്കെ അയക്കുമ്പോൾ ഇതുപോലൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ ഇമേജുകളൊക്കെ അയക്കാനായിട്ട് സാധിക്കുക. എന്നാൽ നമുക്ക് വാട്സപ്പിൽ അടിപൊളിയായിട്ട് വലിയ ഇമോജികൾ ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയ ഇമോജികൾ, നമ്മുടെ ഇമോജികൾ ഏതാണോ വലുത് വേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇമോജികൾ ഇവിടെ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ സെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇങ്ങനെ ഇഷ്ടമുള്ള ഏത് ഇമേജും നമുക്ക് അടിപൊളിയായിട്ട് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ മേലെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.